press the bell icon on the YouTube app and never miss another update. ഇഷ്യൂമാണെന്ന് തന്നെ വിളിച്ചുകൊണ്ട്
എനിക്ക് പറയാനുള്ള ആദ്യം ഈ പാട്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. എന്ത് അത് കാണുന്നത്? ഈ പാട്ട് ഞാൻ നവീൻ പാടിയാണ് നേരിട്ട് കേൾക്കുന്നത്. ഞങ്ങളവിടെ ലക്നൗവിൽ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് റോഡിനും അവിടെ എവിടെയൊക്കെയാണ്, അപ്പോൾ പാട്ടിട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് തന്നെ ഒരു ഷോട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത ഷോട്ട് അടുത്ത റോഡിലായിരിക്കും. അപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്ത സമയത്ത് കേട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നേരിട്ടിത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ ജോസ് പറ്റിച്ചു. സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പാട്ട് അയച്ചു തന്നത്. ഈ പാട്ട് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഉത്സാഹം ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്ര രസമുള്ള പാട്ട്, കാരണം ആ അന്തരീക്ഷം അല്ലെങ്കിൽ അന്ന് ഷൂട്ട് ചെയ്തപ്പോഴുള്ള പശ്ചാത്തലം ഇവിടെ വന്നതായിട്ട് എനിക്ക് തോന്നി. ആ നോർത്ത് ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളി വരുന്നത്. സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം എൻ്റെ മോൾ ഇവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ എപ്പോഴും അവളെ വിളിക്കും, അമ്മ വാമ ഇവിടെ ലുലുമാളി നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ പലപ്പോഴും അതിന് ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ വന്നൊരു ഓട്ടപ്രദർശനം നടത്തി തിരിച്ചു പോകുമെന്നല്ലാതെ നമുക്ക് പറ്റാറില്ല. ഇവിടെ ഇങ്ങനെ ഒരു വരവാണ് ആദ്യത്തെ വരവ്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ലുലുമാൾ എന്ന് എൻ്റെ സ്മരണയിൽ നിൽക്കും. കാരണം ഞാൻ എപ്പോൾ തിരിച്ചു വരുമ്പോഴും എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ നിങ്ങളാണ് എൻ്റെ ബലം, നിങ്ങളാണ് എൻ്റെ ശക്തി. കാരണം നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഞാൻ കുറേ കാലമായിട്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വരുമ്പോൾ നിങ്ങൾ എന്നോടുള്ള അടുപ്പം കൊണ്ടോ പാവത്വം കൊണ്ടോ അല്ലെങ്കിൽ അല്പസ്വല്പം തെറ്റുകുറ്റങ്ങൾ പറ്റിയാലും നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള വിശ്വാസം. സോ ഈ പടവും ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ചെറുപ്പക്കാരുമായിട്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയും അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാൻ എൻ്റെ മൊബൈൽ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ അത്രയും ടെക്നോളജിയൊക്കെ പഠിച്ച ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും അവർക്കൊപ്പം എത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഹീറോവാണ് ചൊവ്വ. ഒരുപാട് പ്രേക്ഷകരുള്ള ആളാണ്. അപ്പം ഈ തലമുറയ്ക്ക് ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്ത് ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംഗതിയുണ്ട്. എന്തായാലും ഈ ലോഞ്ചിങ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സംഘവും എനിക്ക് എൻ്റെ കരിയറിൽ മറക്കാനാകാത്തൊരു കാര്യമാണ്. കാരണം ഒരു ക്രിസ്മസും പുതുവർഷവുമായിട്ട് നല്ലൊരു സിനിമയുമായിട്ട് വീണ്ടും എനിക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. താങ്ക്സ് ടു ജോസ്, ശരത്, അതുപോലെ ഗോപി, നജി, ഇതിൽ പങ്കെടുത്ത എല്ലാവരും, ഞാൻ പ്രത്യേകിച്ച് ജോയി ആൻഡ് ആൻഡ്രോ ജോസഫിനെ പോലെയൊരു നല്ല പ്രൊഡ്യൂസർ സി ആർ സലീം, അദ്ദേഹം ഇതിനൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, പക്ഷേ ആൻഡ്രോയുടെ കൈകളിൽ ഈ ചിത്രം ഭദ്രമായിട്ടെത്തി ഇത്രയും നല്ല വിജയമാക്കി ആൻഡ്രോ. അതിനുവേണ്ടി പരിശ്രമിച്ചു. നിങ്ങളെല്ലാവരും ചിത്രം കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. ഏറ്റവും നല്ല അഭിപ്രായമുള്ള സിനിമയാണ് ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ. അതിന് വളരെ നന്ദി. എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മാം പോവരുത്, മാം സ്റ്റേജിൽ തന്നെ നിൽക്കണം. കാരണം എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ സിനിമ റിലീസായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ള 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഉമ്മമാരോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള കുറച്ച് പേരാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. സോ ഇവർക്ക് മാമിൻ്റെ കൈകളിലൂടെ സമ്മാനം കൊടുക്കാനുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാമിൻ്റെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വെൽ യെസ്, നമ്മുടെ ആയുഷ്മയ്ക്ക് ആദ്യം തന്നെ നല്ലൊരു കൈയിൽ നൽകാം എല്ലാവരും ചേർത്തുകൊണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. നമ്മുടെ ഈ ഒരു കോൺടെസ്റ്റിലെ ഒരുപാട് പേര് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെയാണ് നമ്മൾ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രണവ്, പ്രണവ് ഉമ്മയോടൊപ്പം തന്നെ വേദിയിലേക്ക് കടന്നു വരിക. ആൻഡ് ഉർവശി മാമിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങുക. വെൽക്കം പ്രണവ്. കൂടുതൽ പ്രണവ് ആരാണ്? പ്രണവാണ്. പ്രണവ്, ഞാൻ കരുതി രണ്ടുപേരുണ്ടെന്ന്, ഞാൻ കരുതി രണ്ടുപേരുണ്ടെന്ന്. പ്രണവ്, ഈ സിനിമ കണ്ടു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അമ്മയുടെ ഒപ്പമാണോ ഈ സിനിമ പോയി കണ്ടത്? അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കാം, അമ്മ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? എന്താണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നല്ല പടം, നല്ല ഫീൽ ചെയ്ത പടം. നന്നായിട്ട് ഫീൽ ചെയ്തു അല്ലേ ഈ സിനിമ? ഒരു അമ്മ മകൻ്റെ റിലേഷൻഷിപ്പ് ഒരുപാട് ഭംഗിയായിട്ട് ചെയ്തത് അല്ലേ? താങ്ക് യു സോ മച്ച് ഈ സിനിമ കണ്ടതിന്. അപ്പം പ്രണവിനും പ്രണവിൻ്റെ അമ്മയ്ക്കും നല്ലൊരു കൈയിടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ഉർവശി മാമിൻ്റെ കൈകളിലൂടെ ഈ സമ്മാനം നൽകാം. രണ്ടുപേരും ഒരുമിച്ച് അത് വാങ്ങിക്കാവുന്നതാണ്. കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഉമ്മാൻ്റെ പേര് തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. അടുത്തതായി അമ്മയോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ട അൽക്ക, അൽക്ക അൽക്ക അമ്മയോടൊപ്പം തന്നെ വേദിയിലേക്ക് കടന്നു വരിക. താങ്ക് യു സോ മച്ച് അൽക്ക. അൽക്കയ്ക്ക് വേണ്ടിയുള്ള സമ്മാനം. അയ്യോ, അൽക്കയുടെ ഗിഫ്റ്റ്.
Yes. Here comes. Thank you so much, Amma. എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന ഈ ഒരു ചിത്രത്തിന് ആദ്യം തന്നെ കൊടുത്ത സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം ഫോർ ഡൂയിങ് ദ ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മുകളിലേക്ക് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.
സാന്റാ ക്ലോസ് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ ടെൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മളിവിടെ ഗിഫ്റ്റ്സ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള മൊമെൻറ്റ് ലാൽജി യെസ് പ്ലീസ് ലാൽജി താങ്ക് യു സോ മച്ച് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണ് ഉമ്മയുടെ ഒപ്പമല്ല ഉപ്പയുടെ ഒപ്പമാണ് വന്നിരിക്കുന്നത് ഹൈ ചോടാ ഹിയർ വി ഗോ നമുക്ക് ഇങ്ങോട്ട് ലാൽജി നമുക്കിവിടെ അവിടെ ഫോട്ടോ ഉണ്ട് സോ ആ താങ്ക് യു സോ മച്ച് ആൻഡ് തീർച്ചയായിട്ടും ടോബിനോടൊപ്പം സെൽഫി എടുക്കാനുള്ള ഒരു അവസരവുമുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ടൈം അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പം ഇനി എനിക്കറിയാം കുറച്ച് പേർക്ക് കൂടി സെൽഫി എടുക്കാനുണ്ടെന്ന് പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വന്നപ്പോൾ തൊട്ട് ഞാൻ സംസാരിപ്പിക്കാണ്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേര് എന്നോട് പിണങ്ങിയിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ അതൊന്ന് മാറ്റി ടോബിനോ സംസാരിക്കണ്ടേ നമ്മളോട് ഓക്കേ സോ ഹിയർ വി ഗോ ടോബിനോ എൻ്റെ ഉമ്മാൻ്റെ പേര് ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നു താങ്ക് യു സോ മച്ച് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ എല്ലാവരും സിനിമ കണ്ടോ സിനിമ കണ്ടവരൊന്ന് കൈപോക്കിയ കാണട്ടെ അപ്പതേ നമ്മുടെ പടത്തിൽ ഇനിയും കുറെ കളക്ഷൻ കയറാനുണ്ട് കേട്ടോ കുറെ ആൾക്കാർ ഇനിയും കാണാനുണ്ട് കാണുമോ കാണൂലേ ആ ഇത് ഞങ്ങൾ കുറേ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ കുറേ ഇഷ്ടപ്പെടുന്ന ഒരു ക്രൂ ആണ് ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ചെയ്തൊരു സിനിമയാണ് ആ സന്തോഷം ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിനോടകം തന്നെ സിനിമയ്ക്ക് നമുക്ക് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പ്രൊഡ്യൂസർ സേഫ് ആകുമെന്നാണ് തോന്നുന്നത് എങ്കിലും നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കണ്ടവർക്ക് നന്ദി ഇനി കാണാൻ പോകുന്നവർക്കും നന്ദി പിന്നെന്താണ് പിന്നെ ഇനി ന്യൂ ഇയറാണ് വരുന്നത് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നന്മയും ഒക്കെ നിറഞ്ഞ ഒരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രമല്ല താങ്ക് യു സോ മച്ച് ഷവീനോ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പേരിലാണ് പക്ഷേ 2019 ഒരുപാട് ചിത്രങ്ങളാണ് വരാനുള്ളത് അതിലൊക്കെ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇങ്ങനെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാം ഒന്നിലൊന്ന് മികച്ചതായിരിക്കും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് അപ്പം ആ ടൊവിനോ നമുക്ക് 10 ഫാമിലീസാണുള്ളത് അതിൽ കുറച്ച് പേർക്ക് ടൊവിനോ സമ്മാനം കൊടുത്തു കുറച്ച് പേർക്ക് നമ്മൾ ഉപേഷ് മാം ഗോപീസറൊക്കെ കൊടുത്തു പക്ഷേ ടൊവിനോടൊപ്പം സെൽഫി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ടാവും സോ പ്രണവ് ആദ്യം ഗിഫ്റ്റ് വാങ്ങിയ ആളാണ് പ്രണവ് ഉമ്മയോടൊപ്പം വന്ന് ടൊവിനോടൊപ്പം സെൽഫി എടുക്കാവുന്നതാണ് സന്തോഷമായി താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ് താങ്ക് യു സോ മച്ച്